നമസ്കാരം ഭാരതഭൂമി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഭീഷണി രാജ്യത്ത് ഞെട്ടൽ ഉളവാക്കിയ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിനെതിരെ വിമർശനവുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരിക്കുന്നത് ഭീകരർക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാൻ നിലപാടുകൾക്കെതിരെയാണ് യൂറോപ്യൻ യൂണിയൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കശ്മീർ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു കശ്മീർ വിഷയത്തിൽ ഇടപെടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യവും പാർലമെന്റ് നിരസിച്ചു ഈ വിഷയത്തിൽ സമാധാനപരമായ പരിഹാരം ഉറപ്പാക്കുന്നതിന് നേരിട്ടുള്ള ചർച്ച നടത്താൻ യൂണിയൻ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഇന്ത്യയിലും ജമ്മു കാശ്മീരിലും നടന്ന ഭീകര പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ തീവ്രവാദികൾ ചന്ദ്രനിൽ നിന്നും ഇറങ്ങിയല്ല വരുന്നത് അവർ അയൽരാജ്യത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ വിഷയത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്ന് പോളണ്ടിലെ റിഫോമിസ്റ്റ് ഗ്രൂപ്പിന്റെ അംഗമായ റിസ്റ്റാർഡ് സർനക്കി പറയുന്നു ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്പിൽ രക്തരൂക്ഷിതമായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നും ഇറ്റലിയിലെ റിഫോമിസ്റ്റ് ഗ്രൂപ്പിന്റെ അംഗവുമായ ഫുൾവിയോ മാറ്റുസെല്ലോ പറഞ്ഞു പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു സഞ്ചാര സ്വാതന്ത്ര്യവും ആശയവിനിമയ മാർഗങ്ങളും പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടണം എല്ലാ അവശ്യ സേവനങ്ങളും കശ്മീരിൽ ലഭ്യമാകണം മേഖലയിലെ സ്ഥിതിഗതികൾ യൂറോപ്യൻ യൂണിയൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ചർച്ച ആരംഭിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ മന്ത്രി ടിറ്റി തുപ്പുരേനൻ പറഞ്ഞു രണ്ടായിരത്തി എട്ടിന് ശേഷം ഇത് രണ്ടാം തവണയാണ് യൂറോപ്യൻ പാർലമെന്റ് പൊതുസഭ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്